ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, റണ്ണർ, ലോട്ടസിൻ്റെ റണ്ണർ എങ്ങനെ കട്ട് ചെയ്യണം, അതെങ്ങനെ പ്ലാന്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് റണ്ണർ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നതാണ്. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയ കുറച്ച് വെറൈറ്റീസാണ്, എന്താ പറയുക, നിറയെ പൂതരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് വരുന്ന കുറച്ച് വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ പൂക്കളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടും മറ്റുള്ള ലോട്ടസുകളിൽ നിന്നൊക്കെ ഒന്ന് ഒരു കുറച്ചും കൂടെ ഒരു പടി ഉയർന്ന് നിൽക്കുന്ന ലോട്ടസുകളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഒരുപാട് പൂവുണ്ടാവുന്നതുകൊണ്ട് ഇതിൻ്റെ ട്യൂബർ ഫോം ചെയ്യാൻ ഒരുപാട് സമയം വേണം. അപ്പോൾ ഒരു വർഷമൊക്കെ ആയാൽ പോലും ഇതിൽ നിന്ന് ഒരു ട്യൂബറൊക്കെ കിട്ടിയാലായി. അങ്ങനെയാണ് നമ്മുടെ ട്രോപ്പിക്കൽ വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ ട്യൂബറിന് വേണ്ടി ഇതിൻ്റെ പ്രൊപ്പഗേഷനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമല്ല, കാരണം ഒരുപാട് സമയം ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളല്ല ഈ ലോട്ടസിൽ നമ്മളെക്കാളും മുന്നു വന്നവർ, നമ്മളെക്കാളും എക്സ്പീരിയൻസ് ആയവരൊക്കെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഈ ട്യൂബർ കട്ട് ചെയ്തത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് റണ്ണർ കൊടുക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് കൊതിപ്പിച്ചതിന് ശേഷം നമുക്ക് റണ്ണർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താൽ അത് കാണും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ, ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇതെല്ലാം റേറ്റ് കൂടിയ വെറൈറ്റീസാണ്, 500 മുകളിലാണ് എല്ലാം റേറ്റ് വരുന്നത്. അതുപോലെ കാവേരി, ലക്ഷ്മി, തമ്മോ ഇതൊക്കെ 1000 മുകളിൽ റേറ്റ് വരും. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന റണ്ണേഴ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി പൂജ ഹോളിഡേയ്സിന് ശേഷമാണ് കേട്ടോ നമ്മൾ റണ്ണേഴ്സൊക്കെ അയക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി വേഗം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്ന വാട്ടർലില്ലിയാണ്, ലക്ഷ്മി ആള്, അതിമനോഹരിയാണ്, പെറ്റൽസൊക്കെ കണ്ടാൽ തന്നെ അറിയാം. അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇതാണ് മിറാക്കിൾ, നമുക്ക് ധാരാളം ഫ്ലവേഴ്സ് വരുന്ന ഫ്ലവർ, അല്ല ട്യൂബർ കിട്ടാൻ വളരെ പാടുള്ള, എല്ലാതും അങ്ങനെ തന്നെയാണ്, എന്നാലും വളരെ പാടുള്ള ഒരു വെറൈറ്റിയാണ്. അടുത്തതാണ് ബുച്ച, നല്ല അടിപൊളി പൂക്കളാണ്, നല്ല വലിയ ഫ്ലവേഴ്സാണ്. പണ്ടൊക്കെ അല്ല, ഈ ബുച്ചയൊക്കെ കുറച്ച് മുന്നേ ഇറങ്ങിയതാണ് കേട്ടോ, വൈറ്റ് പിയോണിയൊക്കെ. അപ്പോൾ വൈറ്റ് പിയോണിയുടെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 2750 രൂപ കൊടുത്താണ് ഞാൻ വൈറ്റ് പിയോണി വാങ്ങിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ വെറൈറ്റീസും നമ്മൾ ട്യൂബറും റണ്ണറൊക്കെ വാങ്ങിച്ചത് അത്രയും റേറ്റിലാണ്. അപ്പോൾ ഇതാണ് റാണി റെഡ്. അപ്പോൾ ഇതെല്ലാം ട്രോപ്പിക്കൽസ് ആണെങ്കിലും റാണി റെഡും അതുപോലെ തന്നെ റെഡ് പിയോണിയൊക്കെ ചില സ്ഥലങ്ങളിൽ പൂവുണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ റെഡ് പിയോണിയൊക്കെ എനിക്ക് നല്ല ഫ്ലവേഴ്സ് തന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തതാണ് ഗ്രീൻ ആപ്പിൾ, ഇതും നല്ലൊരു വെറൈറ്റിയാണ്, ധാരാളം ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ്. അടുത്തത് ഇത്തിരി വില കൂടിയ ഒരു വെറൈറ്റിയാണ് കേട്ടോ, കാവേരി എന്നാണ് ഈ ഒരു വെറൈറ്റിയുടെ പേര്. അപ്പോൾ ഇതിൻ്റെ ഭംഗിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടുന്നില്ല, കാരണം അത്രയും ഭംഗിയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതെന്നല്ല, നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. നമുക്ക് ഈ ചെടികളോടും പൂക്കളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്താ പറയുക, ഈ എത്ര ഫോട്ടോസ് എടുത്താലും എത്ര നോക്കി നിന്നാലും ഭംഗി തീരാത്ത പോലെയാണ്. അപ്പോൾ വാചകടിയുടെ ഇടയിൽ അഖില കടന്നുപോയി. അഖിലയും ഇതേപോലെ തന്നെ ധാരാളം ബഡ് വരുന്ന, നമുക്ക് സ്റ്റാർട്ടിംഗ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ ബഡ് വന്നുതുടങ്ങുന്നൊരു വെറൈറ്റിയാണ്. ഇതാണ് തമ്മോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. എല്ലാവർക്കും ഫ്ലവറൊക്കെ കണ്ട് നല്ല ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് പിയോണിയുടെ ടബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ട്യൂബർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടബിൽ വെള്ളമൊക്കെ ഒഴിച്ചു വെച്ച് നിർത്തിയിട്ടുണ്ട്. ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ടബാണ് ഈ കാണുന്നത്, കണ്ട ഒരു ബഡ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ ആപ്പിളിൽ ഈ സീസണിൽ എനിക്ക് ഒരുപാട് ബഡ് കരിഞ്ഞു പോയി. ഇപ്പോൾ വന്നതിലിപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം ബഡ് കരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ബഡ് കരിയുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്ലൈമറ്റിൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ചേഞ്ച് കൊണ്ടാണ് ഇത്രയും ബഡ് ഇങ്ങനെ കരിഞ്ഞു പോയത്. മഴയും വെയിലും ഇങ്ങനെ മാറി മാറി വന്ന് നമ്മുടെ ലോട്ടസിന് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും ബഡ് കരിഞ്ഞു പോയത്. അപ്പോൾ ഞാനിതിലെ വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇത് കാണിക്കുമ്പോൾ ശരിക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മാറ്റിയത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട, അപ്പോൾ ഇത് അത്യാവശ്യം ചുറ്റും റണ്ണർ ഓടിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് റണ്ണർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പോട്ടിൽ ഏറ്റവും കുഞ്ഞ ലീഫ് വന്നിട്ടുള്ള ഒരു ഭാഗം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു ലീഫ് കണ്ടോ, ഇത് ഫ്രഷായിട്ട് വന്നിട്ടുള്ളൊരു ലീഫാണ്. അപ്പോൾ ആ ലീഫിൻ്റെ അറ്റത്തായിരിക്കും ഇതിൻ്റെ എന്താ പറയുക, ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ച് ആ ലീഫിൻ്റെ അറ്റത്തോട്ട് പതുക്കെ പതുക്കെ, ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ വേണ്ട സ്പീഡൊക്കെ തോന്നും കേട്ടോ, പക്ഷേ വളരെ പതുക്കെ ശ്രദ്ധിച്ച് നമ്മൾ ആ ഒരു നോഡ് തൊട്ടിട്ട് പതുക്കെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഒരു 3-4 ലീഫിലോട്ട് നമ്മൾ ബാക്കിലോട്ട് പതുക്കെ ഇങ്ങനെ പതുക്കെ പൊന്നിച്ചു കൊണ്ടുവരിക. അപ്പോൾ 3 ലീഫിൻ്റെ ആ ഒരു നോഡൊക്കെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 നോഡ് വരെ പൊക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊക്കിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ റൂട്ടും അതുപോലെ തന്നെ ആ ഒരു വള്ളി പോലെ വരുന്ന ഭാഗമാണ് ഈ റണ്ണർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും കട്ടാവാതെ മുറിഞ്ഞു പോവാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഫ്രണ്ടിലോട്ടുള്ള ഭാഗം എടുക്കുമ്പോഴാണ്. ഏറ്റവും ചെറിയ ലീഫ് വന്ന ഭാഗം നമ്മൾ പതുക്കെ പൊക്കിയെടുക്കുക, അതിൻ്റെ ഫ്രണ്ടിലോട്ട് കുറച്ച്
പൊക്കിയെടുക്കുക. കുറച്ചിങ്ങനെ പതുക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തുമ്പ് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗം ഡോത്തി പൊടിയാണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു 4 നോഡ് വരെ എത്തിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അത് കൈകൊണ്ട് ഒടിച്ചെടുത്താൽ തന്നെ പോരും കേട്ടോ. അപ്പോൾ പതുക്കെ അങ്ങനെ ഒടിച്ചെടുത്ത് നമുക്ക് ഈ പോട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റണ്ണർ എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഈ ഒരു ലീഫ് എന്ന് പറയുന്നത് ഇതുപോലെ പുതിയൊരു ലീഫ് വന്ന് നിൽക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ലീഫൊന്നും കാണുന്നില്ല. അപ്പോൾ പുതിയ ഗ്രോത്ത് ഒന്നും ആ സൈഡിലേക്ക് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റണ്ണർ ഇതുപോലെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പതുക്കെ അതിങ്ങനെ കണ്ടോ, ഇതിൻ്റെ ഗ്രോത്തിപ്പ് കണ്ടു, ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ആ റൂട്ടോട് കൂടിയിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് പതുക്കെ പൊന്തിച്ചെടുക്കാൻ നേരത്തെ ഒരു 2 നോഡ് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, വലിയൊരു റണ്ണറിൽ നിന്ന് ഇത് സെപ്പറേറ്റ് പൊട്ടി വന്നിട്ടുള്ള ഒരു റണ്ണർ. അപ്പോൾ നമുക്ക് 2 നോഡിൽ കൂടുതൽ ഇത് എടുക്കാൻ പറ്റില്ല. വലിയ റണ്ണറിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ വന്നുകൊണ്ട്, അപ്പോൾ ഞാൻ ആ ഒരു 2 റൂട്ടിൻ്റെ ഭാഗം വെച്ച് 2 നോഡ് വെച്ചിട്ട് ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പതുക്കെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ 2 കൈ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ ഗ്രോത്തിപ്പിൻ്റെ അറ്റം പിടിച്ചിട്ട് മറ്റേ ഭാഗം പതുക്കെ ഇളക്കിയെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കൈ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മണ്ണൊക്കെ പോരുന്നത്. അപ്പോൾ നമ്മൾ 2 കൈയും യൂസ് ചെയ്ത് പതുക്കെ വേണം അത് ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഗ്രോത്തിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ ഇളക്കുന്ന സമയത്ത് ഈ അതൊക്കെ ഉണ്ടല്ലോ പോട്ടി മിക്സൊക്കെ പതുക്കെ ഇളകും. അപ്പോൾ ഇതേപോലെ ചളിയൊന്നും ആവില്ല കേട്ടോ, ഇത്രയധികം ചളിയൊന്നും ആവില്ല. ഇതിപ്പോൾ ഞാൻ വെള്ളം മാറ്റിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പതുക്കെ അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമുക്ക് അവനെ പതുക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളിതിൽ നിന്ന് 2 റണ്ണറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ വാഷ് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം പൊട്ടിച്ചെടുത്ത അത് കുറച്ച് തിന്നായിട്ടുള്ള ഒരു റണ്ണറാണ്. അതിലൊരു 4 ലീഫ്, ഇതിപ്പോൾ ഗ്രോത്തിപ്പാണ് കണ്ടോ, ഒരു വൈറ്റ് കളറിൽ വലത്തെ സൈഡിലോട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഗ്രോത്തിപ്പ്. അതാണ് നമ്മൾ തീരെ പൊട്ടാതെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കേണ്ടത്. അതടക്കം ഒരു 4 ലീഫിനോടുള്ള ഒരു ട്യൂബറാണ് നമ്മൾ ആദ്യം എടുത്തത്. രണ്ടാമത്തെ മുകളിലിരിക്കുന്നതാണ് രണ്ടാമത് നമ്മൾ എടുത്തത്. അതിൽ 2 ഒരു നോഡേ ഉള്ളൂ, നല്ലൊരു ഗ്രോത്തിപ്പ് ഉണ്ട്, ഇതിനേക്കാളും കുറച്ച് കട്ടികളാണ്. അപ്പോൾ നമ്മൾ അയക്കാൻ വേണ്ടി എടുക്കുന്ന റണ്ണർ എന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് റണ്ണറായിരിക്കും കേട്ടോ. ഇതുപോലത്തെ അല്ല, കുറച്ചും കൂടെ കട്ടിയുള്ള ടൈപ്പ് റണ്ണറാണ് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയ റണ്ണർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാരണ ലോട്ടസ് ട്യൂബറൊക്കെ നടുന്ന പോലെ തന്നെ പോട്ടി മിക്സൊക്കെ കൊടുത്ത്, അപ്പോൾ ആദ്യം ഞാൻ എല്ലുപൊടിയാണ് ഇട്ടത്, അതിനുശേഷം ചാണകപ്പൊടി. നല്ല കട്ടയൊക്കെ ആയിട്ട് ഇടാനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തകർത്തിട്ടോളൂ. അപ്പോൾ അത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം കട്ടകളൊക്കെ തകർത്ത് ഇടാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ചുവന്ന മണ്ണ് ഇട്ടു. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം മുഴുവൻ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഊർന്നിറങ്ങി ഇതേ ഈ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പോട്ടി മിക്സിലുള്ള കല്ലുകളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ അരിച്ച് വേണം ലോട്ടസ് നടാൻ വേണ്ടി. അല്ലെങ്കിൽ ഇതുപോലെ റണ്ണറുകൾ നമ്മുടെ പോട്ടി മിക്സിൻ്റെ മുകളിൽ കൂടെ ഓടും. ഈ ഇത് റണ്ണർ ഓടുന്ന സമയത്ത് അവർക്ക് വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാർഡായ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ അവർ ആ തടസ്സം ഒഴിവാക്കിയിട്ട് ഫ്രീ ആയി കിടക്കുന്ന സ്ഥലത്തേക്ക് കൂടെ ഓടിപ്പോവും. അതുകൊണ്ടാണ് ഈ ടബിൻ്റെ മുകളിൽ കൂടെയൊക്കെ കൂടുതലും നമുക്ക് റണ്ണർ ഓടുന്നതിനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ ഈ ആദ്യം നമ്മൾ പൊട്ടിച്ചെടുത്ത റണ്ണറാണ് കേട്ടോ കാണുന്നത്. ഇതാണ് ഗ്രോത്തിപ്പ്, ഇത് ഒടിഞ്ഞു പോവാതെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ റൂട്ടൊക്കെ എടുത്ത് നമ്മൾ വരച്ച് കൊടുത്ത ആ ഒരു ഇതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് റൂട്ടിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു നമ്മുടെ പോട്ടി മിക്സ് മണ്ണൊക്കെ ഒന്നിട്ട് മൂടുകയാണ്. അപ്പോൾ ഇതേ അടുത്ത നോഡും ഞാൻ ഇതുപോലെ മണ്ണിട്ട് മൂടി അതിന് ശേഷം നമ്മുടെ ആ ഫസ്റ്റ് ആ ഗ്രോത്തിപ്പ് ഉണ്ടല്ലോ അത് വെക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് കുറച്ച് പൊക്കിയിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടി. അത് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ പുതിയതായിട്ട് നമ്മൾ ആ ഒരു മദർ പ്ലാന്റിൽ നിന്ന് പറിച്ച് വെക്കുകയല്ലേ, അപ്പോൾ അത് അഴുകി പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് പൊക്കി വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോൺ എടുത്ത് ഒരു ചെറിയൊരു കല്ലാണ് അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഇതൊന്നും പൊക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റണ്ണർ നടുന്നത്. അപ്പോൾ പലരും പല രീതിയിലും നടന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് റണ്ണർ നടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത പൊട്ടിച്ചെടുത്ത ആ ഒരു റണ്ണറും ഞാൻ ഇതിൽ തന്നെ നടുകയാണ്.
ഇപ്പം ഇതിൻ്റെ ഗ്രോത്ത് ഇപ്പം എന്ന് പറയുന്നത് കുറച്ച് പൊങ്ങി മുകളിലോട്ട് പൊന്തിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കല്ലൊന്നും വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റേതിൻ്റെ ഗ്രോത്ത് ഇപ്പം ഇങ്ങനെ കറക്റ്റ് ഒരു നേരെ പോലെ നിന്നിരുന്നത്. അപ്പം ഇതിൻ്റെ ഓൾറെഡി പൊന്തി നിൽക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റോണൊന്നും വെച്ച് കൊടുക്കുന്നില്ല. മൂപ്പരെ പതുക്കെ ഇങ്ങനെ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റണ്ണർ നടുക. അപ്പോൾ നമ്മൾ കൊറിയർ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ആയിരിക്കും. കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു റണ്ണറാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഇതേപോലെയാണ് നമുക്ക് കൊറിയർ കിട്ടുക. അപ്പോൾ നമുക്ക് ഗ്രോത്ത് ഇപ്പം നോടിയാതെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ട്യൂബർ പോലെ അത് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യരുത്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിട്ടി അന്ന് തന്നെ നമ്മൾ നടാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ നട്ടൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ അതിലോട്ട് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ ആ ടബ് നിറയെ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ടബ് നിറയെ നമ്മൾ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലീഫൊക്കെ അതിലുണ്ടായിരുന്ന ലീഫൊക്കെ ഓൾറെഡി ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും നല്ല തെളിഞ്ഞ് നല്ല നീറ്റായിട്ട് നിന്നോളൂ കേട്ടോ. ഇപ്പോൾ റണ്ണർ നടുക എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ ലോട്ടസിൻ്റെ ട്യൂബറൊക്കെ നടുന്ന പോലെ തന്നെ നല്ല ഈസിയായ ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ ആ റണ്ണർ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വേണ്ടോ. ഇത് നമ്മൾ ഇന്നലെ നട്ടത് നമ്മൾ സെയിം നമ്മൾ ഇന്നലെ നട്ട് കാണിച്ച ആ ഒരു റണ്ണറാണ്. അപ്പോൾ പിറ്റേ ദിവസം വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് ലീഫൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റണ്ണർ നട്ട് കഴിഞ്ഞ് പുതിയതായിട്ട് ഒരു ലീഫ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റണ്ണർ അതിൽ സേഫായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാൻ ലാസ്റ്റ് വീക്കിൽ മാറ്റി നട്ടിട്ടുള്ള ഒരു റണ്ണറാണ് കേട്ടോ. അപ്പോൾ അതിൽ പുതിയൊരു ലീഫ് വന്നിട്ടുള്ളതാണത്. അതുപോലെ തന്നെ വേറെ ലീഫൊക്കെ വിരിഞ്ഞ് വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു രീതിയിലാണ് നമ്മൾ റണ്ണർ കട്ട് ചെയ്യുന്നതും പ്ലാന്റ് ചെയ്യുന്നതും. അപ്പോൾ എല്ലാവർക്കും റണ്ണർ കട്ട് ചെയ്യാനും പ്ലാന്റ് ചെയ്യാനൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ട്രോപ്പിക്കൽസ് വെറൈറ്റീസിൻ്റെ ലോട്ടസിൻ്റെ റണ്ണേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ലോട്ടസിൻ്റെ ആ റണ്ണറൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.